വലിഞ്ഞു മുറിയിരിക്കാൻ ഇവിടെ ഒരു മഞ്ഞൻ കണം പോലെ ദൈവത്തിന്റെ വചനം ഹൃദയങ്ങൾക്ക് ആശ്വാസമായി തീരണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഈ പ്രഭാത മഞ്ഞൻ കണത്തിലേക്ക് സ്വാഗതം. നമുക്ക് പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കാം, തിരുവചനം ശ്രദ്ധിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തില് ഇപ്രകാരം ഒരു അവസരം നൽകിയ പ്രകൃതദാസനും എന്റെ പാരവാഹികൾക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. ഞാൻ യാക്കോബായ വിശ്വാസത്തിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. അവിടെ എൻ്റെ ചെറുപ്രായത്തിലൊക്കെ കൺവെൻഷൻ കേൾക്കുവാനായിട്ട് ഞങ്ങൾ കടന്നുപോകും. അപ്പോൾ കൺവെൻഷൻ പ്രാസംഗികര് പ്രസംഗിക്കുമ്പോൾ അവര് അതിശക്തിയോടെ പ്രസംഗിക്കും. ആര് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകും, ആര് കർത്താവിന്റെ വചനം സംസാരിക്കും, ആർക്കതിന് സാധിക്കും എന്നെല്ലാം ഇങ്ങനെ ശക്തിയോടെ പ്രസംഗിക്കുമ്പോൾ അത് കേട്ടിരിക്കുന്ന എനിക്ക് കുഞ്ഞു മനസ്സാണെങ്കിലും എൻ്റെ എനിക്ക് ഒരു ആവേശം, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആളിക്കത്തൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും എനിക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ എനിക്ക് കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാനെങ്ങനെ പോകും? ഞാനൊരു സ്ത്രീയല്ലേ, അല്ലെങ്കിൽ ഞാനൊരു പെണ്ണല്ല, എനിക്കൊരിക്കലും അത് സാധിക്കില്ല. അപ്പോ എൻ്റെ ഹൃദയത്തിലെ ആളിക്കത്തുന്ന ആവേശം അവിടെ അടക്കി വെച്ചിട്ട് അവിടെ അടങ്ങിയിരിക്കും. 9 മണിക്ക് ഉള്ളതായ പ്രോഗ്രാമില് ഞാൻ ദൈവവചനം സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഓക്കെ, ഞാൻ റെഡി. ആ മെസ്സേജ് അവരാരും അറിഞ്ഞില്ല. എനിക്കൊരു ശ്വാസം മുട്ടുണ്ടെന്നോ, അല്ലെങ്കിൽ ഞാൻ മരണത്തിൻ്റെതായ അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോവുകയാണെന്നോ, അല്ലെങ്കിൽ അത്രയും ഭീകരമായ ഒരവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകണമെന്ന് അവർക്കറിയില്ല. പക്ഷേ ആ വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു, ഞാൻ ഇപ്രകാരം ഒരു അവസ്ഥയിലായിരുന്നു. പ്രിയ ദൈവജനമേ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. ഇവിടെ ഇന്ന് ഞാൻ ചിന്തയ്ക്കായിട്ട് നിങ്ങളോടൊപ്പം തെരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ അതിന്റെ 2:16. 1 കൊരിന്ത്യർ 2:16 അതായത് ഇപ്രകാരം വായിക്കുന്നു. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ഈ മനോഹരമായിരിക്കുന്ന നല്ല പ്രഭാതത്തില് ഞങ്ങൾ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ദൈവത്തിന്റെ മനസ്സറിയുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ മനസ്സ്, അങ്ങയുടെ ആഗ്രഹം, അങ്ങയുടെ ഇഷ്ടം അവിടെ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് കേട്ട് ഗ്രഹിച്ച് പഠിച്ച് നിശ്ചയം പ്രാപിച്ചവരായി ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ അമ്മേ. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആർ? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും. എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചതായ ആദ്യം വിനയ് സാർ പറഞ്ഞ വാക്യം ഒന്ന് പറയാൻ പറഞ്ഞപ്പോ ഞാൻ ഈ വാക്യം പറയണമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ജീവിതത്തിലെ ഒരു സാക്ഷി കൂടെ പറഞ്ഞ് അങ്ങ് കടന്നു പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഈ വാക്യം മാറ്റി വെച്ചിട്ട് ആ വാക്യത്തെ കുറിച്ച് ഞാൻ പലപ്പോഴും എന്റെ ഹൃദയത്തില് ദൈവത്തിന്റെ മനസ്സിനെ കുറിച്ച് ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിന്റെ മനസ്സിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ സംസാരിക്കും. എന്റെ ചിന്തയിലൂടെ കടന്നു ചെയ്യുന്ന കാര്യങ്ങള് ഷെയർ ചെയ്യാൻ നമുക്ക് സമയം പെട്ടെന്ന് കടന്നു പോവുകയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ അധികം സംസാരിക്കുന്ന ആളാണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് സമയം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു നിർത്തത്തില്ല. വളരെ സന്തോഷം. ഇവിടെ യേശുക്രിസ്തുവിന്റെ മനസ്സിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോ
ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് കടന്നു പോകാറുണ്ട്. കാരണം എന്നെ ഈ ചെറിയ പ്രായത്തിൽ മുതൽ എന്നെ ചിന്തിപ്പിച്ചതായി, അതായത് ദൈവവചനം വായിക്കുവാൻ തുടങ്ങിയ സമയം മുതൽ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കർത്താവായി യേശു ക്രിസ്തു ധനവാന്മാര് പണ്ടാരത്തില് കാണിക്ക അർപ്പിച്ചപ്പോൾ ഈ വിധവയായ സ്ത്രീ രണ്ട് കാശിട്ടു. ആ രണ്ട് കാശിട്ടപ്പോ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞു, ഈ എല്ലാവരിലേക്കാളും അധികം ഈ വിധവ ദൈവത്തിന് കൊടുത്തു, അല്ലെങ്കിൽ ഈ കാണിക്ക് അർപ്പിച്ചു എന്ന് പറയുവാനൊക്കെ നമ്മുടെ ആയിട്ട്. അപ്പൊ ഞാൻ ഓർക്കുവാണ് നമ്മുടെ പള്ളികളിലൊക്കെ ഒത്തിരി പൈസ അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ജോലി ചെയ്ത് ദശാംശവും കാണിക്കൊക്കെ അർപ്പിക്കുന്നവരുണ്ട്. അല്ലാതെ തന്നെ നമ്മുടെ ദേവാലയങ്ങളിൽ അനേകം കാണിക്കകൾ ദശാംശങ്ങളും അർപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മുടെ പാസ്റ്റർ എഴുന്നേറ്റിട്ട് പറയുകയാണ്, അപ്പം വിനോയ് പാസ്റ്റർ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയണം, വിനോയ് പാസ്റ്റർ തന്നെ എഴുന്നേറ്റിട്ട് പൂനെയിലെ ചർച്ചിൽ നിന്നൊക്കെ പറയുകയാണ്, ഇവിടെ നിന്ന് ഇടുക്കിയിൽ നിന്ന് മറിയക്കുട്ടി വന്നിട്ട് 5 രൂപ കാണിക്ക കിട്ടും, 1 ലക്ഷം രൂപ കാണിക്ക കിട്ടും, ഒരു ദശാംശം ഉള്ളവരും അവിടെ ഉണ്ട്. അപ്പൊ പാസ്റ്റർ അവിടെ ഇന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണെങ്കിൽ ഇടുക്കിയിൽ നിന്ന് വന്ന ഈ മറിയക്കുട്ടി സിസ്റ്റർ ആണ് എല്ലാവരും കണ്ടതാണ് ഞാൻ കാണിക്ക ഈ 5 രൂപ കിട്ടും. അപ്പം പറയുകയാണ് ഏറ്റവും കൂടുതല് ഈ മറിയക്കുട്ടി സിസ്റ്റർ ഇട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയുടെ മനോഭാവം അല്ലെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? ഇത് ഈ വിധവയായ സ്ത്രീ ഈ അർപ്പിച്ചത് 2 കാശാണ്. ഈ 2 കാശിട്ടത് കണ്ടിട്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഇനി നിൽക്കുന്ന ഈ ധനവാന്മാർ എല്ലാവരെക്കാളും അധികം ഈ വിധവയായ സ്ത്രീ ദൈവത്തിന് അർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഈ ദൈവത്തിന്റെ മനസ്സ് ആർക്ക് വായിച്ചറിയുവാനായിട്ട് സാധിക്കും? എന്താണ് ഈ മനസ്സിന്റെ ആ മനസ്സിൽ നിന്ന് വരുന്നതായ ആഗ്രഹം, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ ഇഷ്ടം, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാൻ എന്താണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കില്ല. എന്നാൽ നാം ആണെങ്കിൽ വിചാരിക്കുന്ന എന്താണ്, നല്ല പാന്റും ഷർട്ടും ഇട്ട്, അല്ലെങ്കിൽ നല്ല ഷർട്ടും നല്ല സാരിയും നല്ല ബ്ലൗസും ഒക്കെ ധരിച്ച് ആഡംബരത്തോടെ സൗന്ദര്യത്തോടെ സന്തോഷത്തോടെ ഒക്കെ വരുന്നവരെയാണ് നാം കൂടുതലും എന്ത് ചെയ്യുന്നത്, ലോകം മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഏറ്റവും എളിയവരിലേക്ക് കടന്നു വന്ന്, ഏറ്റവും എളിയവരെ സ്നേഹിക്കുന്ന, ഏറ്റവും എളിയവരെ ആദരിക്കുന്ന, എളിയവരെ കരുതുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ മനസ്സിനെ മനസ്സിലാക്കുവാൻ മനുഷ്യന് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. ഞാന് മറ്റനേകം കാര്യങ്ങള് മറ്റനേകം വചനങ്ങള് ഞാനിങ്ങനെ ഇതിനെ ഒത്തുവാക്യമായിട്ട് ഞാൻ എടുത്തു, പക്ഷേ എനിക്ക് സമയം പോരാ. ഞാനിവിടെ ഒരു 1-2 കാര്യങ്ങൾ ചിന്തിച്ച് കടന്നു പോവാ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 9-ാം അധ്യായം അതിന്റെ 54 മുതൽ 56 വരെ ഉള്ള വാക്യം. ഞാൻ ഒരുപാട് വാക്യം എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ ഈ 2 വാക്യം പറയാൻ എനിക്ക് സമയമുള്ളൂ. യേശുവിന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. ആരാണ് ചോദിച്ചത്? യേശുവിന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും. കർത്താവെ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് വിഹിതമോ എന്ന് ചോദിച്ചു. നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു. ഇവിടെ നമ്മുടെ ശിഷ്യന്മാരുടെ ഒരു മനസ്സ്, ഒരു ചിന്ത ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യേശുവിനോട് ശിഷ്യന്മാര്, യേശുവിന്റെ കൂടെ അത്രയും നാളും നടന്നവരാണ്, അവര് അനേകം അത്ഭുതങ്ങൾ യേശു ചെയ്തത് കണ്ടു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് അവർ കണ്ടതാണ്. കാനാവിൽ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയതവർ കണ്ടതാണ്. അനേകം ഭൂതഗ്രസ്തരായ മനുഷ്യരെ സൗഖ്യമാക്കിയത് കണ്ടതാണ്. രക്തസ്രാവക്കാര സ്ത്രീയെ സൗഖ്യമാക്കിയത് അവർ കണ്ടതാണ്. ലെഗിയോൻ ബാധിച്ചതായ ഭൂതഗ്രസ്തനെ പുറത്താക്കിയത് കണ്ടതാണ്. നാറ്റം വെച്ച ലാസറിന്റെ കല്ലറയില് 4 ദിവസമായി ചീഞ്ഞു നാറിയ ലാസറിനെ ഉയർപ്പിച്ചതൊക്കെ കണ്ടതാണ്. ഇതെല്ലാം കണ്ട ശിഷ്യന്മാർ ഒരു ദിവസം യേശുവിനോട് ചോദിക്കുകയാണ്, കർത്താവെ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതം? ശമരിയിലുള്ളവര് യേശുവിനെ കൈക്കൊണ്ടില്ല എന്ന കാരണത്താൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമാണത്. ശമരിയിലുള്ളവര് യേശുവിനെ കൈക്കൊണ്ടില്ല എന്നുള്ളതായ കാരണത്താല് ശിഷ്യന്മാരെ യേശുവിനോട് ചോദിച്ച ചോദ്യമാണ് നാം കേട്ടത്.
അപ്പൊ യേശു എന്താണ് അവരോട് മറുപടി പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അവൻ തിരിഞ്ഞ് അവനെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ഏത് ആത്മാവിനാണ് അധീനരായിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു അവരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞു. പ്രിയ ദൈവജനമേ, കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവൻ ആർ? നാം കർത്താവിന്റെ മനസ്സുള്ളവരാണോ? ക്രിസ്തുയേശുവിലുള്ള അഭാവമാണോ എന്റെയും നിങ്ങളുടെയും എന്ന് ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഇവിടെ മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യനിൽ ആ അറിയും. മനുഷ്യനിലുള്ളത് തിരിച്ചറിയുവാൻ അവനിലെ മനുഷ്യാത്മാവിനല്ലാതെ മനുഷ്യരിൽ ആര് അത് അറിയും എന്ന് ചോദിക്കുകയാണ്. എന്നാലോ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പൊ ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിലുള്ളത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം ദൈവത്തിന്റെ മനസ്സ് അത് അറിയണമെങ്കിൽ ആ വ്യക്തിയിൽ ദൈവാത്മാവിന്റെ വാസ്തവമായ ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കണം എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ നാം പ്രാപിക്കേണ്ടത്. ദൈവത്തിൽ നിന്നുള്ളത് അറിയുവാനായി ദൈവത്തിന്റെ ആത്മാവിനെ നാം പ്രാപിക്കണമെന്ന് പ്രഭാതത്തില് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മനസ്സ് നാം അറിയുമ്പോൾ നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാം മറ്റുള്ളവർക്ക് ദാസനായിരിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിച്ചു. പലപ്പോഴും ഒരു ദാസവേല ചെയ്യുന്നത് നമുക്ക് താല്പര്യമുള്ള കാര്യമാണോ? ഒരാൾക്ക് ഒരു ശുശ്രൂഷ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ആ ആൾക്ക് വേണ്ടി കഷ്ടത സഹിക്കുക, അല്ലെങ്കിൽ ആ ആൾക്ക് വേണ്ടി സഹിഷ്ണുത സഹിക്കുക, അല്ലെങ്കിൽ ബന്ധപ്പെടുക, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണോ? കർത്താവായ യേശുക്രിസ്തു എന്നെ നല്ല ചിന്തിപ്പിച്ചതായ ഒരു കാര്യം, കർത്താവായ യേശുക്രിസ്തു അരയിൽ തോർത്തെടുത്തുകൊണ്ട് ഒരു ദാസനെ പോലെ ശിഷ്യന്മാരുടെ പാദം ഇരുന്ന് കഴുകുന്നതായ അവസ്ഥ, ആ മനസ്സിനെ നമ്മൾ എങ്ങനെ വായിച്ചറിയും? ആ മനസ്സിനെ നമുക്ക് എങ്ങനെ ഗ്രഹിക്കുവാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് യേശുക്രിസ്തു നമ്മോട് പറയുകയാണ്, നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ദാസനാകണം അല്ലെങ്കിൽ ശുശ്രൂഷക്കാരൻ ആകണം എന്ന് നമ്മളോട് പറയുകയാണ്. വീണ്ടും മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, എന്തു നല്ലൊരു മനോഭാവമാണെന്ന് നോക്കിക്കേ. നമുക്ക് രണ്ടുടുപ്പുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? രണ്ടുടുപ്പും കൂടെ മേടിച്ചു വെക്കാൻ പറ്റുമെന്ന് നോക്കും. അല്ലെങ്കിൽ എന്താണ്, ആ രണ്ടുടുപ്പ് അത്ര പോരാ അല്ലേ? നമ്മൾ രണ്ടുടുപ്പോടെ നമ്മൾ എവിടെയെങ്കിലും പൈസ ഇല്ലെങ്കിലും കടം മേടിച്ചിട്ടായാലും ലോൺ എടുത്തിട്ടായാലും നമ്മൾ രണ്ടുടുപ്പോടെ മേടിച്ചു വെക്കുന്ന മനോഭാവമാണ് നമ്മുടേത്. ഇനി അതും പോരാ എങ്കില് ഒരു നാഴിക ദൂരം ചെല്ലുവാൻ ഒരുത്തൻ നമ്മെ വിളിച്ചാൽ രണ്ട് നാഴിക അവനോട് കൂടെ പോവുക. എന്ന നല്ല ആശയമാണ് കർത്താവിന്റെ ആശയം. എത്ര നല്ല മനസ്സാണ് കർത്താവിന്റെ. ഒരു 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 10 മിനിറ്റ് നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് പറയും എന്താണ്? സമയമില്ല. എല്ലാവരും പറയുന്ന ഒരു പദമാണ് സമയമില്ലായ്മ. പക്ഷെ കർത്താവിന് ധാരാളം സമയമുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ നമ്മെ പോലെ തന്നെ ജീവിച്ചു, നമ്മെ പോലെ തന്നെ കഷ്ടത അനുഭവിച്ചു, നമ്മെ പോലെ വേദനകൾ വഹിച്ചു, നമ്മെ പോലെ വിശന്നു, നമ്മെ പോലെ ദാഹിച്ചു, നമ്മെ പോലെ ക്ഷീണിച്ചു. ഇതെല്ലാമായിരുന്നു പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ. അവൻ നമ്മോട് പറയുകയാണ് കർത്താവ് യേശു ക്രിസ്തു എല്ലാം ഏതെല്ലാം വഴിയിൽ വിളിച്ചു, ആ വഴിയിലെല്ലാം എന്ത് ചെയ്തു? ആ സമയത്ത് അല്പം താമസിച്ചെങ്കിലും ചെന്ന് കൃത്യമായി തന്റെ ദൗത്യം നിറവേറ്റുന്നതായ ആ രക്ഷകന്റെ മനസ്സ് നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. നിന്റെ അയൽക്കാരനൊരു നല്ല ശമര്യക്കാരനായി പ്രവർത്തിക്കുവാൻ നിനക്ക് സാധിക്കുമോ? കർത്താവ് യേശു ക്രിസ്തു ആ നല്ല ശമര്യക്കാരനായി മുറിക്കെട്ടുവാനും മുറിവുണക്കുവാനും വേദനയിൽ ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും സങ്കടങ്ങളിൽ ഇരിക്കുന്നവരെ ചെന്ന് കാണുവാനും ഒക്കെ ഒരു ആ മനസ്സ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കേണ്ടത്. അങ്ങനെയാകുന്നുവെങ്കില് നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കും. രോഗികളോടും ദുഃഖിതരോടും
അശയറ്റവരോടും വിശന്നിരിക്കുന്നവരോടും ദാഹിച്ചു വലയുന്നവരോടും അവൻ കരുണ കാണിച്ചു. ഈ എളിയവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു എന്ന് കർത്താവ് അവസാനം പറയുവാൻ തപ്പോൾ നമ്മുടെ ചേർന്നു. പ്രിയ ദൈവമക്കളെ, ഞാൻ അവിടെ അവസാനിപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു, അല്ലെങ്കിൽ നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകും. ക്രിസ്തുവിന്റെ മനസ്സാണ് നമ്മുടെ മനസ്സെങ്കിൽ. അപ്പോസ്തലനായ പൗലോസ് ചെയ്ത അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-28 അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ ആ മനസ്സ് അപ്പോസ്തലനായ പൗലോസിൽ നമുക്ക് കാണുവാൻ തന്നെ സാധിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ഞാൻ ഇങ്ങനെ ഓർക്കുകയായിരുന്നു, കപ്പൽ ഛേദം, കടൽഛേദം, കള്ളന്മാരാലുള്ള ആപത്ത്, പട്ടിണി, പൈതാഹം, ഇതെല്ലാം അനുഭവിച്ചപ്പോഴും തന്റെ കൂടെയുള്ള സഹയാത്രികരോട് കാണിക്കുന്ന മര്യാദ, ആ മനോഭാവം, അവരുടെ ആയുസ്സിന് വേണ്ടി, അവരുടെ ആയുസ്സിന് വേണ്ടി അക്ഷീണം പോരാടുന്നതായ അപ്പോസ്തലനായ പൗലോസിനെ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ ഒരു മനോഭാവം അപ്പോസ്തലനായ പൗലോസിൽ നമുക്ക് വായിക്കുവാൻ തക്കണം സാധിക്കും. തനിക്ക് വലിയ ആപത്ത് നേരിട്ടപ്പോൾ, അല്ലെങ്കിൽ ആ കയ്യില് അണലി കടിച്ച് തൂങ്ങിക്കിടക്കുന്ന ആ സമയത്ത് അതിനെ കുടഞ്ഞ് തീയിലിട്ട് കളഞ്ഞിട്ട് തന്റെ സഹയാത്രികര് അവനിപ്പോൾ മരിച്ചു വീഴുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നതായ ആ സമയത്ത് ഒരു സഹായത്തിന് ആരുമില്ലാത്തതായ അവസ്ഥയിൽ അപ്പോസ്തലനായ പൗലോസ് ചത്തുവീഴുന്നത് കാത്തിരിക്കുന്നതായ ജനം എന്നെ വളരെ ചിന്തിപ്പിച്ചതായ ഒരു കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇപ്പോൾ മരിച്ചു വീഴുമെന്ന് അവര് കാത്തിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു? അവൻ മരിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ ഒരു ദേവനാണെന്ന് അവരെ വിളിച്ചു പറയുവാൻ തക്കോണം അവർക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, അവരുടെ മനസ്സ് മാറുവാൻ തക്കോണം സാധിച്ചു. അങ്ങനെ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതം ക്രിസ്തുവിന്റെ മനസ്സുള്ളതായ ഒരു മനോഭാവമായി മാറുവാൻ തക്കോണം ഇടയായി തീർന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, എന്റെയും നിങ്ങളുടെയും ഇന്നത്തെ ജീവിതത്തിലെ നമ്മുടെ മനസ്സ് നോക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. ക്രിസ്തു ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? അവൻ വളർന്ന നസറത്തിൽ വന്നു, അവൻ തന്റെ ശബത്തിൽ പതിപ്പ് പോലെ പള്ളിയിൽ പോയി. ഒരിക്കലും പ്രിയപ്പെട്ടവരെ, പതിവിൽ മാത്രം നല്ലി പോകുന്നവരായതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുന്നില്ല. നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ചെയ്തതുപോലെ നാമും ചെയ്യുമെങ്കിൽ നാം ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരും എന്ന് തിരുവചനം രാവിലെ സമയം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ക്രിസ്തയേശുവിലുള്ള പാവം എന്നിലും നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അനുഗ്രഹിച്ചിട്ട് വളരെ സന്തോഷം. മനോഹരമായ ഒരു സന്ദേശത്തിനായിട്ട് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഈ സന്ദേശത്തിന്റെ നന്മയും അതിന്റെ അനുഗ്രഹവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ സ്വയം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. യെസ് പാസ്റ്ററെ, പ്രാർത്ഥിക്കാം. താങ്ക് യു, താങ്ക് യു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കട്ടെ. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവാം ദൈവമേ, കർത്താവേ, ഭാവികളായ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം എന്റെ പിതാവിന്റെ പാദപീഠത്തിൽ വരുവാൻ എന്നെ സ്വർഗം ഇടയാക്കിയതിനായി കൊടാനു കോടി സ്തോത്രം ചെയ്യുന്നു പിതാവേ. സ്വർഗ പിതാവേ, കഴിഞ്ഞ രാത്രി സ്വരമായ ഉറക്കം തന്നെ പെട്ടെന്നുള്ള ആരോഗ്യത്തിൽ നിന്നും മണ്ണത്തിൽ നിന്നെല്ലാം വിടുവിച്ച് വീണ്ടും പ്രഭാതത്തിൽ എന്റെ അപ്പച്ചന്റെ പാദപീഠത്തിൽ വരുവാൻ എന്റെ സ്വർഗം ഇടയാക്കിയതിനായി സ്തോത്രം. ഈ പാദപീഠം കാണാൻ എന്റെ സ്വർഗമേ എന്റെ സ്വർഗം ഇടയാക്കിയതേ. അടിയങ്ങളുടെ പുണ്യപ്രവൃത്തിയോ ജീവിത വിശുദ്ധിയോ ഒന്നുമല്ല അപ്പച്ച, ആ കാലം ഒരു ക്രൂശിലെ സ്നേഹമൊന്നു മാത്രമാണ് പായ പ്രഭാതം കാണാൻ ഇടയാക്കിയത്. കർത്താവേ, ഈ ശബദിൽ എന്റെ ദൈവത്തെ സ്തുതിക്കുവാനും ഈ ശബദിനെ കാണുവാനായിട്ട് കർത്താവ് ഇടയാക്കിയത് കൊടാനും കോടി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്വർഗപിതാവേ, സ്വർഗപ്പച്ച, അടിയങ്ങൾക്ക് ജീവിതത്തില് അടിയങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രയാസങ്ങളും ദുഃഖങ്ങളും കടന്നു പോകുമ്പോഴും സ്വർഗദൈവത്തെ നോക്കി, ദൈവത്തിന്റെ മുഖത്തെ നോക്കിക്കൊണ്ട് ചെവിപ്പാൻ സ്വർഗപിതാവേ ഞങ്ങൾ ഇടയാക്കുന്നതിനാ ഇടയാക്കണമേ എന്ന് യാചിക്കുന്നതാ. കർത്താവേ, വചനം കേട്ടതിനാ സ്തോത്രം. കേൾപ്പിച്ച മകളെ തിരുസന്നി തരട്ട് കർത്താവേ. കർത്താവേ, എന്റെ അപ്പച്ചന്റെ മനസ്സുള്ളവരായി തീരുവാൻ കർത്താവേ, തന്നെ താൻ താഴ്ത്തി തന്റെ ക്രൂശിലെ മന്നത്തോളം തന്നെക്കാൾ മറ്റുള്ളവർ ശ്രേഷ്ഠം എണ്ണുവാനുള്ള കൃപ
തന്നെ താൻ താഴ്ത്തുന്ന ഒരു അനുഭവം പിതാവേ, എൻ്റെ ദൈവത്തിൻ്റെ സനസ്സുള്ളവരായി തീരുവാൻ, എൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ, താഴ്മയുടെ അനുഭവത്തോട് ജീവിപ്പാൻ, സൗമ്യതയോട് ജീവിപ്പാൻ, ദൈവത്തിൻ്റെ സന്നിധി നിൽപ്പാൻ, അപ്പാ എന്നത് പൽക്കാലം വലിയ വലിയ വിലയേറിയ വചനങ്ങളെ കേൾപ്പിച്ചതിനായി കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. സ്വർഗത്തിലെ ദൈവമേ, താഴ്മയോട് അങ്ങയുടെ പാദപീഠത്തിൽ വരുവാൻ താഴ്മയുടെ മനസ്സടി ഞങ്ങൾക്ക് തരണമേ കർത്താവേ. കർത്താവേടികൾ തന്നെ താൻ താഴ്ത്തുന്നവരായി തീരുവാൻ, ദാസന്മാർ ദാസന്മാർക്ക് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ ഇടയാക്കണമേ കർത്താവേ. യേശുപ്പിച്ച തന്നെ താൻ താഴ്ത്തി തന്റെ ക്രൂശിലും എന്റെ തോളു തന്നേക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠം എണ്ണിക്കൊണ്ട്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി, മറ്റുള്ളവർക്ക് വേണ്ടി നന്മ പ്രവർത്തി ചെയ്യുന്നവരായി കർത്താവേ കഴിയുമെങ്കിൽ സകല മനുഷ്യരോട് സ്നേഹത്തിലും സമാധാനത്തിലും പോകുവാൻ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങൾ ഈ വചനം കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമേ ഈ വചന അടിയുടെ ജീവിതത്തിൽ ആദ്യ ആഴമായി പതിഞ്ഞുകൊണ്ട് അതനുസരിച്ച് ജീവിച്ചു പോകുവാൻ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ ഇടയാക്കണമേ. വചനം ഘോഷിപ്പിച്ചതിന് അങ്ങയുടെ മകളെ തിരുസന്നി തരുന്നു, ആത്മാവിൽ ബലപ്പെടുത്തണമേ, അഭിഷേകത്താൽ നിറയ്ക്കണമേ, കൂടുതൽ കൂടുതൽ വചനം വിളമ്പിക്കൊടുപ്പാൻ പ്രിയപ്പെട്ട മകളെ എടുത്തുപയോഗിക്കണമേ എന്ന് യാചിക്കുന്നതാ. ഈ സുപ്രാപിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഓരോ ദൈവ മക്കളെയും ദൈവകൃപയാൽ ദൈവത്തിന്റെ കരുണയാൽ അങ്ങയുടെ കൃപയെ ഓർക്കുമ്പോൾ, അങ്ങയുടെ ദേഹം ഓർക്കുമ്പോൾ, അങ്ങയുടെ മനസ്സിൽ കാണുമ്പോൾ അപ്പാ അടിയങ്ങൾക്ക് ഈ ലോകത്തിൽ ആശ്രയിപ്പാൻ സ്വർഗത്തിൽ ദൈവം അപ്പച്ചന് കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. അപ്പാ കരുണ തോന്നണമേ, ദയ തോന്നണമേ, ഈ ശബ്ദന വിശുദ്ധിയോട് കാണുവാനോ അതിന്റെ പരിഭാവനയോട് കാണുവാനോ ബഹുമാന രൂപത്തിൽ കാണുവാനോ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ എല്ലാവരെയും ഇടയാക്കണമേ. ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന എല്ലാ 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 മക്കളെയും ദൈവകൃപകളാൽ കൊണ്ട് നിറയ്ക്കണമേ. പ്രത്യേകിച്ച് വാസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ, അഭിഷേകത്താൽ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ, പരിശുദ്ധാത്മാവിന്റെ നിറദാനത്താൽ പ്രിയപ്പെട്ട മകനെ കുടുംബത്തോടൊപ്പം നിറയ്ക്കണമേ. അടിയങ്ങളെയും ഗ്രൂപ്പുകളെ എല്ലാ മക്കളെയും ദൈവിക നന്മകളാൽ കൊണ്ട് നിറയ്ക്കണമെന്ന് കർത്താവേ. യേശുപ്പിച്ച് Amen.